മലപ്പുറം താനൂരിൽ താമൃതി ഫ്രീ എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് ഏറെ വിവാദമുയർത്തിയ കേസാണ്. ലഹരിമരുന്നുമായി പിടിയിലായപ്പോഴായിരുന്നു താമിറിന്റെ മരണം. കേസിൽ CBI അറസ്റ്റ് ചെയ്ത 4 പോലീസുകാർ ഇപ്പോൾ റിമാൻഡിലാണ്. അന്ന് താമൃതി ഫ്രീക്കൊപ്പം പിടിയിലായ കൂട്ടുപ്രതിയെ ലഹരിമരുന്നുമായി വീണ്ടും പിടികൂടി. തിരൂരങ്ങാടി സ്വദേശി ആബിദാണ് വയനാട് മുത്തങ്ങയിൽ എക്സൈസിന്റെ പിടിയിലായത്. ഇയാൾ നിന്നും 79 ഗ്രാം മെത്താഫിറ്റാമിൻ പിടിച്ചെടുത്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ GMന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആബിദ് പിടിയിലായത്. ഇയാളിൽ നിന്നും 79.482 ഗ്രാം മെത്താഫിറ്റാമിനും കണ്ടെടുത്തു. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ MDMAയാണ് പിടികൂടിയത്. പ്രതിയെ തുടർ നടപടികൾക്കായി സുൽത്താൻ ബത്തേരി റേഞ്ച് ഓഫീസിന് കൈമാറി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ ആബിദ് എന്നയാളുടെ പക്കൽ നിന്നും 79.482 ഗ്രാം മെത്താഫിറ്റാമിൻ പിടികൂടിയിട്ടുള്ളതാണ്. ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. ആയത് ലക്ഷങ്ങളുടെ വില വരുന്നതാണ്. ടി മെത്താഫിറ്റാമിൻ ലക്ഷങ്ങളുടെ വില വരുന്നതാണ്. കഴിഞ്ഞ വർഷം July 31 18.4 ഗ്രാം MDMAയുമായി താമിർ ജിഫ്രിയും ആബിദുമടക്കം 5 താനൂർ പോലീസ് പിടികൂടിയത്. August 1 പുലർച്ചെ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമിർ ജിഫ്രി കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. ലഹരിമരുന്ന് വിഴുങ്ങിയ താമിർ ജിഫ്രിക്ക് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റെന്നും ഇത് മരണത്തിന് കാരണമായി എന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. താമിർ ജിഫ്രിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡി മരണ കേസ് CBI ഏറ്റെടുത്തു. തുടർന്ന് 4 പോലീസുകാരെ CBI അറസ്റ്റ് ചെയ്തു. താമിർ ജിഫ്രി അടക്കം 5 അന്ന് ലഹരിമരുന്ന് കേസിൽ പിടികൂടിയ 4 പോലീസുകാരും ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിനിടെയാണ് അന്ന് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആബിദ് വീണ്ടും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിരിക്കുന്നത്. അന്ന് 5 നിന്ന് പിടിച്ചതിന്റെ 4 ഇരട്ടിയിലധികം ലഹരിമരുന്നാണ് ഇപ്പോൾ ആബിദിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത്. News 18 മലപ്പുറം.